തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കുന്നു. അടുത്ത 24 മണിക്കൂറിൽ തീവ്ര ന്യൂനമർദ്ദമാകാനും തുടർന്ന് വീണ്ടും ശക്തി പ്രാപിക്കാനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിക്കുന്ന ന്യൂനമർദ്ദം ബുധനാഴ്ചയോടെ തെക്കൻ തമിഴ്നാട് തീരത്തെ കരയിൽ പ്രവേശിക്കാനും സാധ്യതയുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പിൻ്റെ വിശദാംശങ്ങളുമായി ദീപക് മലയമ്മ ചേരുന്നു. ദീപക്, നമുക്ക് എന്തൊക്കെയാണ് ഇപ്പോൾ പ്രേക്ഷകരോട് ഈ കാര്യത്തിൽ പറയാനുള്ളത്? ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ബംഗാൾ ഉൾക്കടലിൽ തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ തെക്കുകിഴക്കൻ ഭാഗത്തായാണ് ഇത്തരത്തിലൊരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുള്ളത്. അത് ഇന്നായിരിക്കും അത്തരത്തിൽ ന്യൂനമർദ്ദമായി മാറുക എന്നുള്ളൊരു വിലയിരുത്തലായിരുന്നു ആദ്യഘട്ടത്തിൽ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിൻ്റെ അല്ലെങ്കിൽ അത്തരത്തിൽ കാലാവസ്ഥാ നിരീക്ഷണം നടത്തുന്ന ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. പക്ഷേ ഇന്നലെ തന്നെ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. അത് തമിഴ്നാട് തീരം തൊട്ട് കേരളം കടന്ന് പിന്നീട് അറബിക്കടലിലേക്ക് പതിക്കും എന്നുള്ള ഒരു വിലയിരുത്തലാണ് നിലവിലെ സാഹചര്യത്തിലുള്ളത്. അത്തരത്തിൽ തമിഴ്നാട് തൊട്ട് കേരളത്തിലേക്ക് എത്തുകയാണെങ്കിൽ തെക്കൻ കേരളത്തിലായിരിക്കും വലിയ രീതിയിൽ മഴയ്ക്കുള്ളൊരു സാധ്യത. അത്തരത്തിൽ മഴയും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. ആ ഒരു മുന്നറിയിപ്പ് ഇതിനോടകം തന്നെ വകുപ്പ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായും ഈ ന്യൂനമർദ്ദം മാറി ഒരു ചുഴലിക്കാറ്റാവുകയാണെങ്കിൽ അത് ഓക്കിക്ക് സമാനമായ രീതിയിലേക്ക് പോകുമോ എന്നുള്ളൊരു ആശങ്ക ഉണ്ട്. പക്ഷേ അത് കേരളത്തെ വലിയ രീതിയിൽ ബാധിക്കില്ല. പക്ഷേ തെക്കൻ കേരളത്തിൽ ചിലയിടങ്ങളിലെങ്കിലും ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കുമെന്നുള്ള മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ചൊവ്വാഴ്ചയും ബുധനാഴ്ചയുമാണ് പ്രധാനമായ അലേർട്ടുകൾ സംസ്ഥാനത്തെ സംബന്ധിച്ച് നൽകിയിരിക്കുന്നത്. ചൊവ്വാഴ്ച പത്തനംതിട്ട ജില്ലയിലും ഒപ്പം തന്നെ ഇടുക്കി ജില്ലയിലും ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ ബുധനാഴ്ച ദിവസമാണ് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ കർശന ജാഗ്രതാ നിർദ്ദേശം ഇതിനോടകം തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്.